ഹായ് ഞാൻ അനിഷ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് നോക്കി ബികോം ഫസ്റ്റ് ഇയറിന്റെ വസമിന്റെ കഥകൾ നോക്കിയിരുന്നു ഇന്ന് നമ്മൾ നോക്കുന്നു സി വി ശ്രീരാമൻ എഴുതിയ ചിദംബരം എന്ന ചെറുകഥയാണ് ഈ ചിദംബരം എന്ന കഥ സിനിമയായിട്ടുണ്ട് ആ സിനിമ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതുകൂടാതെ സി വി ശ്രീരാമന്റെ വാസ്തുഹാര എന്ന ഒരു കഥയുണ്ട് ആ വാസ്തുഹാരയെ സിനിമയായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ചെറുപ്പത്തിൽ കണ്ട സിനിമയാണ് വാസ്തുഹാരയിൽ മോഹൻലാൽ ആണ് എന്ന് തോന്നുന്നു നായകൻ വളരെ മനോഹരമായ ഒരു കഥയാണ് വാസ്തുഹാരയും ചിദംബരവും അതുപോലെ വളരെ മനോഹരമായ ഒരു സിനിമ തന്നെയാണ് കാണാൻ പറ്റുന്നവരൊക്കെ അതൊന്ന് കണ്ടു നോക്കുക ഒക്കെ കഥയിലേക്ക് പോകാം ജീവൻ മുക്തിക്ക് വേണ്ടിയുള്ള പ്രയാണങ്ങൾക്കിടയിൽ അയാൾ ചിദംബരത്തെത്തുന്നു അപ്പോഴും അയാളെ ചൂഴ്ന്ന് ആശകളുടെയും ആസക്തികളുടെയും ചുരുൾ പടർപ്പുകളുണ്ട് ഇരുളും വെളിച്ചവും കലർന്ന സ്മൃതികളുടെ കൂടാരങ്ങളിൽ നിന്നിറങ്ങി മന്ത്രങ്ങളൊഴിഞ്ഞ മനസ്സുമായി അയാൾ എവിടേക്കെന്നില്ലാതെ നടന്ന് മറയുന്നു ഇതാണ് ചിദംബരം എന്ന കഥയെ പറ്റിയിട്ട് പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു ആശയം നമുക്ക് കഥ നോക്കാം വളരെ വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു കഥ തന്നെയാണ് ചിദംബരം എന്ന കഥ അത് വായനയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും നോക്കുക ഗോപുര നടയിലൂടെ അകത്തേക്ക് നടന്നപ്പോൾ അയാൾക്ക് അയ്യപ്പ ദീക്ഷിതരുടെ വരികൾ ഓർമ്മ വന്നു ചിദംബരമിത പ്രതീതമേവ പുണ്യസ്ഥലം അയാൾ ചുറ്റും കണ്ണോടിച്ചു അമ്പരപ്പിക്കുന്ന ആകാര ഭീകരത അമ്പര ചുംബികളായ നാലു ഗോപുരങ്ങൾ കാഴ്ചയിൽ സമാനമെങ്കിലും ഭിന്നങ്ങളായ ശിലാശില്പങ്ങൾ ചിദംബര ക്ഷേത്രത്തിന് നാലു ഗോപുരങ്ങൾ ഉണ്ടായിട്ടും അയാൾ എന്തിന് തെക്കേ ഗോപുരത്തിലൂടെ കയറി വന്നു മറ്റേതെങ്കിലും ഗോപുരത്തിലൂടെ ആയിരുന്നുവെങ്കിൽ സ്വന്തം മനസ്സ് ഇങ്ങനെ വികൽപ്പങ്ങൾക്ക് അടിമപ്പെടുമായിരുന്നു വികൽപ്പങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് എന്തൊക്കെയോ ആശങ്കകൾ അദ്ദേഹം അയാൾ ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് ചിദംബര ക്ഷേത്രത്തിൽ വന്നപ്പോൾ തെക്കേ ഗോപുര നടയിലൂടെ തന്നെ കയറാൻ തോന്നിയത് അതുകൊണ്ടാണല്ലോ മനസ്സ് ഇത്രയധികം ആശങ്കപ്പെടാൻ തുടങ്ങിയത് ഈ ആശങ്കകൾ എവിടെ നിന്നാണ് തുടങ്ങിയത് ഗോപുര നടയിൽ വെച്ചാണോ അല്ല പകരം കടലൂരിൽ നിന്നുള്ള യാത്രക്കിടയിൽ മണലൂർ ഗ്രാമം പിന്നിട്ടപ്പോൾ തുടങ്ങിയതാണ് ഈ ആശങ്ക അതോടൊപ്പം വഴിവക്കിൽ വന്ന വഴിയിൽ മണലൂർ ഗ്രാമത്തിൻ്റെ ബോർഡ് കണ്ടപ്പോൾ ഓർക്കാതെ അദ്ദേഹം ഉരുവിട്ടുപോയി സർപ്പണ്ണൻ ശെങ്കോടൻ കോനാർ ചുണ്ണാമ്പുകാർ തെരു പോസ്റ്റ് മണലൂർ വായ ചിദംബരം തഞ്ചാവൂർ ജില്ല അന്നൊക്കെ അഖിലാണ്ടമ്മാൾ എഴുതിക്കൊണ്ടുവരുന്ന ഇല്ലണ്ടില് അയാൾ മേൽവിലാസം കുറിക്കും അപ്പൊ കഥയിലെ നായിക വന്നിരിക്കുന്നു ആരാണ് അഖിലാണ്ടമ്മാളാണ് അങ്ങനെ അയാള് ആ ഒരു ഓർമ്മകളെ പറ്റി ചിന്തിക്കുന്നു അതോടൊപ്പം ഈ ഒരു ക്ഷേത്രത്തിലെ ചിദംബരം ക്ഷേത്രത്തിലെ ഈ വ്യക്തി എത്താനുള്ള കാരണത്തെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് ഒരു ഡോക്ടർ അയാൾക്ക് ഒരുപാട് അസുഖങ്ങളും വല്ലായ്മകളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട് അങ്ങനെ ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ പറയുന്നു നിങ്ങൾക്ക് കുറച്ചു കാലം കൂടി ജീവിക്കാം ഞാൻ പറയുന്നത് അനുസരിച്ചാൽ ഇതൊരു വേദാന്തി പറഞ്ഞ കാര്യമല്ല അദ്ദേഹം നമ്മളോട് പറയുകയാണ് ഒരു വേദാന്തി പറയുന്നതല്ല ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞതാണ് നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നിർത്തിയിട്ടില്ല നിങ്ങൾ മദ്യപാനം നിർത്തിയിട്ടില്ല തീർച്ച നിങ്ങളുടെ ലിവറിന്റെ സ്ഥിതി എന്താണെന്നോ വളരെ കഷ്ടമാണ് വളരെ പരിതാപകരമാണ് എന്ന് ഡോക്ടർ സൂചിപ്പിക്കുന്നു എന്നിട്ട് വീണ്ടും മദ്യപാനം നിർത്തുവാൻ ശ്രമിച്ചിട്ട് ഡോക്ടർ പറഞ്ഞതുപോലെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും അയാളുടെ മനസ്സിനെ അയാൾക്ക് ശാന്തമാക്കാൻ പറ്റില്ല അത്രയധികം കുറ്റബോധവും ആകുലതയും നിരാശയും സങ്കടവും ഒക്കെ അയാളുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് അങ്ങനെ വീണ്ടും കാലുകൾക്ക് നീര് വരാൻ തുടങ്ങി അങ്ങനെ വീണ്ടും അസുഖങ്ങളും ക്ഷീണവും മനസ്സിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ കുറവില്ലാതെ വരുമ്പോൾ അയാൾ വീണ്ടും ഡോക്ടറെ കാണുന്നു നിങ്ങൾക്ക് നിർത്താൻ സാധിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളൊന്ന് മാറി താമസിക്കൂ എങ്ങോട്ടെങ്കിലും പ്രത്യേകിച്ച് റിലീജിയസ് പ്ലേസസിലേക്ക് നിങ്ങൾ പോകൂ നിങ്ങളൊരു ദേശാടനം അല്ലെങ്കിൽ എന്താണ് അമ്പലങ്ങൾ കൂടി ദേശാടനമല്ല ഒരു തീർത്ഥയാത്ര നിങ്ങൾ നടത്തൂ ആ തീർത്ഥയാത്ര നടത്തി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും അങ്ങനെയാണ് അയാൾ എവിടെ എത്തുന്നത് ചിദംബര ക്ഷേത്രത്തിലെത്തുന്നത് എന്നാൽ ചിദംബര ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് വഴിവക്കിൽ മണല്ലൂർ ഗ്രാമം എന്ന ബോർഡ് കണ്ടപ്പോൾ തന്നെ അയാളുടെ ഉള്ളിലേക്ക് ആശങ്ക അല്ലെങ്കിൽ കടലൂരിലേക്കുള്ള യാത്രയിൽ മണല്ലൂർ ഗ്രാമം കണ്ടപ്പോൾ ഉണ്ടാകുന്ന ആശങ്ക അതോടൊപ്പം
മണലൂർ ഗ്രാമം കണ്ടപ്പോൾ അയാളുടെ മനസ്സിലേക്ക് വന്ന ഒരു ഇല്ലണ്ടിൽ എഴുതുന്ന അഡ്രസ്സ്, പിന്നെ ചിദംബരം ക്ഷേത്രത്തിലെ തെക്കേ ഗോപുര നടയിലൂടെ വന്നപ്പോൾ ഉണ്ടായ എന്തോ ഒരു സംഭവം. ആ സംഭവം എന്താണെന്ന് പിന്നീട് പറയുന്നുണ്ട് നോക്കുക. അങ്ങനെ അയാൾ എന്ത് ചെയ്യുകയാണ്, ചിദംബര ക്ഷേത്രത്തിൽ വന്ന് നിൽക്കുന്നു. അവിടെ അയാൾ കാണുന്ന ഒരു കാഴ്ച, മത്സ്യക്കാവടിയും ഏന്തി ഒരു ശ്രോതാവിനോട് വേദാന്തം പറയുന്ന ആ സന്യാസിയെ കണ്ടപ്പോൾ അയാളുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചിന്ത ഇതാണ്, കായിക ക്ലേശമാണോ സന്യാസത്തിൻ്റെ ആരംഭം, ആതുരൻ്റെ ആശാകേന്ദ്രമാണോ സന്യാസം, അതോ ജീവിക്കുവാനുള്ള അത്യാർത്ഥിയുടെ സാഹസമോ? ഈ ചോദ്യങ്ങളിലൊന്നും അയാളുടെ മനസ്സ് ഒതുങ്ങുന്നില്ല. അപ്പോഴും അയാളുടെ മനസ്സിൽ എവിടായിരുന്നു, തെക്കേ ഗോപുര നടയിലൂടെ കയറി വന്നപ്പോൾ തോന്നിയ ചിന്തകൾ അയാളുടെ മനസ്സിൽ സ്ഥലം ഒഴിയുന്നില്ല. എന്താണ് തെക്കേ ഗോപുര നടയിലൂടെ അയാൾ കയറി വന്നപ്പോൾ ഉണ്ടായ കാര്യം നോക്കുക. അയാൾ അയാളുടെ ഓർമ്മകളിലേക്ക്, ആ എന്താണ് അയാൾ ഈ ഒരു അവസ്ഥയിലെത്താൻ കാരണം, ചിദംബര ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിന് വരാൻ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണ് അയാൾ തന്നെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നു നോക്കുക. മറക്കാൻ ശ്രമിക്കും തോറും നാനാമുഖമായ ചിന്താവ്യൂഹങ്ങൾ ആക്രമിച്ചു കയറുന്നു. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു വരച്ചിടുക. അങ്ങനെ ക്ഷതമേറ്റ മനസ്സിൽ ഹെഡോവിലെ ദുർഗാപ്രസാദിൻ്റെ കെട്ടിടം തെളിഞ്ഞു വരുന്നു. മറച്ചുമര് തകരപ്പാളികളുടെ മേൽക്കൂരയുമുള്ള കെട്ടിട പോർട്ട്പ്ലയർ പട്ടണം ശോഷിച്ചു വന്ന് ഹെഡോ എന്ന സ്ഥലത്ത് അവസാനിക്കുന്നു. ഹെഡോവിലെ കുന്നിൻ ചെരുവുകൾ കടലുമായി ഒളിച്ചുകളി നടത്തുന്നു. കടലിലേക്ക് ഉറ്റുനോക്കിയിരുന്ന പിന്നിട്ട ദിനരാത്രങ്ങളുണ്ട്. അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം ആ വീടിൻ്റെ മറ്റൊരു പാർശ്വത്തിലേക്ക് വാച്ചാപുരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പാർക്കാനായിട്ട് താമസിക്കാനായി വന്നു. ഓർക്കുക, ഇയാള് ആ സ്ഥലത്ത് താമസിക്കുമ്പോൾ അവിടേക്ക് ആര് വരുന്നു, വാച്ചാപുരിയും അയാളുടെ ഭാര്യയും വരുന്നു. ഭാര്യയുടെ പേര് അഖിലാണ്ടമ്മാൾ എന്നാണ് കഥയുടെ ആദ്യം പറയുന്നുണ്ട്. അഖിലാണ്ടമ്മാൾ കൊണ്ടുവരുന്ന ഇല്ലണ്ടിലെ ഇയാൾ എഴുതുന്ന അഡ്രസ്സിനെ പറ്റി നോക്കുക. പറിച്ചു നട്ട ചെടിയുടെ വാട്ടം ആ മുഖത്തുണ്ടായിരുന്നു. വരച്ചിടണേ, പറിച്ചു നട്ട ചെടിയുടെ വാട്ടം ആ മുഖത്തുണ്ടായിരുന്നു. ഒരു വൻചുമട് തലമുടിയുണ്ടെന്നതൊഴിച്ചാൽ ആകർഷിക്കത്തക്ക ഒന്നും അവളിൽ ഇല്ലായിരുന്നു. യുവതി എന്ന് പറയുന്നതിലും ഒരു വലിയ പെൺകുട്ടി എന്നായിരിക്കും അവളെ പറ്റി പറയേണ്ടത്, അല്ലെങ്കിൽ അതായിരിക്കും അവൾക്ക് ചേരുന്നത്. അവളും തന്നെ പോലെ സദാ നേരവും കടലിലേക്ക് നോക്കിയിരിക്കും. അങ്ങനെ ഒരിക്കൽ അവൾ ചോദിച്ചു, ഇവിടുത്തെ കടലിന് എന്താണ് കറുത്ത നിറം? അയാൾ പറഞ്ഞു, അതാണല്ലോ ഹിന്ദുസ്ഥാനിയിൽ ഈ നാടിനെ കാലാപാനി എന്ന് വിളിക്കുന്നത്. കാലാപാനി എന്നാൽ നാട് കടത്തൽ എന്ന അർത്ഥമുണ്ടായിരുന്നു. അത് ജീവിതത്തിൽ ശരിയാവുകയും ചെയ്തു നോക്കുക. അങ്ങനെ അവിടുത്തെ ഏകാന്തതയാണ് അവരെ തമ്മിൽ അടുപ്പിച്ചത്. പകൽ മുഴുവൻ അവൾ ഒറ്റപ്പെട്ടിരിക്കും. ചിലപ്പോൾ കണ്ണീർ വാർക്കുന്നത് കാണാം. വൻ കടലിനപ്പുറത്ത് എവിടെയോ കിടക്കുന്ന ഗ്രാമത്തിൻ്റെ ഓർമ്മകളിൽ മുഴുകിക്കഴിയുമ്പോൾ, അല്ലാത്ത സമയത്തൊക്കെ അവൾ എഴുത്തുകൾ എഴുതും. അവളുടെ അച്ഛന് മേൽവിലാസം അയാളാണ് എഴുതി കൊടുക്കുന്നത്. അതാണ് ആ മണലൂർ ഗ്രാമത്തിലെത്തിയപ്പോൾ അയാൾ ഓർത്ത മേൽവിലാസം. ഈ അഖിലാണ്ടമ്മാൾ അവളുടെ അച്ഛൻ എഴുതിയ ലെറ്ററിൻ്റേതാണ്. അങ്ങനെ അവർക്കടുക്കാൻ ധാർമ്മിക സീമകളെ ലംഘിച്ചുകൊണ്ടെടുക്കാൻ, ധാർമ്മിക സീമകൾ എന്നാൽ വാച്ചാപുരിയുടെ ഭാര്യയാണ് അഖിലാണ്ടമ്മൾ, അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ടടുക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. ആദ്യമൊക്കെ അയാൾ അവളെ അഖിലാണ്ടമ്മാൾ എന്ന് വിളിച്ചു, പിന്നീട് അഖിലാമാൾ എന്നും, ഒടുവിൽ അവൾ നിർബന്ധിച്ചപ്പോൾ പാപ്പ എന്നും, ചുണ്ടുകൾ കവിളുകളിൽ ഓടി നടന്നപ്പോൾ അറിയാതെ തന്നെ വിളിച്ചു എൻ്റെ പാപ്പ എന്ന്. അങ്ങനെ അവിടെ ഒരു ധാർമ്മിക നിയമങ്ങളെ ഒക്കെ ലംഘിച്ചുകൊണ്ട്, എന്താണ് ധാർമ്മിക സീമകളെയൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരു ബന്ധം ഉടലെടുക്കുന്നു. അങ്ങനെ ഒരിക്കൽ ആ ബന്ധം അവസാനിച്ചുവെന്ന് ഉറച്ചതായിരുന്നു. കാരണം വാച്ചാപുരി അടുത്തുള്ള ലേബർ ബാരക്കിൽ മുറികിട്ടി മാറി താമസിച്ചു. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരർദ്ധരാത്രി അവൾ അയാളുടെ മുറിയിലേക്ക് കയറി വന്നു. അയാൾ വിളറി നിന്നപ്പോൾ അവൾ പറഞ്ഞു, വാച്ചാപുരിക്ക് രാത്രി ഡ്യൂട്ടിയാണ്, എങ്കിലും നീ അർദ്ധരാത്രി എന്തിനു വന്നു എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ചോദിക്കാത്ത ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞു, എനിക്കൊന്ന് കാണണമെന്ന് തോന്നി ഞാൻ വന്നു, വേറൊന്നുമില്ല, എനിക്ക് കാണാൻ തോന്നി ഞാൻ വന്നു. പിന്നെ വാച്ചാപുരിക്ക് രാത്രി ഡ്യൂട്ടിയായിരുന്ന സമയത്തൊക്കെ ഒരു മുന്നറിയിപ്പും കൂടാതെയായിരിക്കും അവൾ തൻ്റെ മുറിയിലേക്ക് കയറി വരിക. പക്ഷേ താൻ ആദ്യമായി എന്നാണ് ലേബർ ബാരക്കിൽ പോയതെന്ന് ഇന്ന് അയാൾ ഓർക്കുന്നില്ല. എന്നാലും അവസാനം ഇറങ്ങിപ്പോന്നത് എങ്ങനെ മറക്കാനാണ്? ലേബർ ബാരക്കിലെ മരച്ചുമരിൻ്റെ വിടവിലൂടെ നോക്കിയാൽ ചിത്തം ദ്വീപിലെ സർക്കാർ സോമില്ലിൽ വിളക്കുകൾ എരിയുന്നത് കാണാം. നിമിഷങ്ങൾ ഇടവിട്ട് അയാൾ എത്തി നോക്കാറുണ്ടായിരുന്നു. അന്നു രാത്രി
രാത്രി പെട്ടെന്ന് ലൈറ്റുകൾ അണഞ്ഞു. അയാൾ പുറത്തേക്ക് വന്നു. വീണ്ടും വിളക്കുകൾ തെളിയുന്നത് കാത്ത മുറ്റത്തു നിന്നു. പെട്ടെന്ന് മുറ്റത്ത് അറക്കപ്പൊടിയുടെയും വിയർപ്പിൻ്റെയും ഗന്ധം പരന്നു. അയാൾ വല്ലാണ്ട് ആശങ്കപ്പെട്ട് അല്ലെങ്കിൽ വല്ലാണ്ട് നടുങ്ങി മുന്നിലെ നിഴൽ തൊടുത്തു. വാച്ചാപുരി ആരായിരുന്നു? ആ അർദ്ധരാത്രിയിൽ ഇയാൾ അഖിലാണ്ടമ്മാളുടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ ആ അർദ്ധരാത്രിയിൽ അറക്കപ്പൊടികളുടെ ഗന്ധവുമായി വന്നു നിന്ന ആള് അഖിലാണ്ടമ്മാളുടെ ഭർത്താവായ വാച്ചാപുരിയാണ്. നോക്കുക, അയാൾ വേഗം നടന്നു. തിരിഞ്ഞു നോക്കി, വാച്ചാപുരി തന്നെ പിന്തുടരുന്നു. പാഴ്ചെടികളുടെ ഇടയിലൂടെ റോഡിൽ കയറിയപ്പോൾ അയാൾ ഓടാൻ തുടങ്ങിയിരുന്നു. പിന്തിരിഞ്ഞു നോക്കാൻ പോലും സമയം കളയാതെ പിറകിൽ നിന്ന് കേൾക്കുന്ന ശബ്ദത്തിൽ മരണത്തിന്റെ കുളം ടി ശ്രവിച്ചുകൊണ്ട് ഹെഡോവിലെ മലയാളി ഹോട്ടലിന്റെ തട്ടിൻപുറത്ത് വെളിച്ചം കണ്ടപ്പോൾ അയാൾ അങ്ങോട്ട് ഓടിക്കയറി. എല്ലാം പരിചയക്കാർ. അവർ മെഴുകുതിരി കത്തിച്ചു വച്ച് വട്ടമിട്ടിരുന്ന് ചീട്ട് കളിക്കുന്നു. അവരെ തൊട്ടുരുമിയിരുന്നിട്ടും ഭയമകന്നില്ല. ഇടയ്ക്ക് പുറത്തേക്ക് എത്തി നോക്കിയപ്പോഴും വാച്ചാപുരി പുറത്ത് കാവൽ നിൽക്കുകയാണ്. പുലർച്ചെ പവർ ഹൗസിലെ ജോലിക്കാർ വരുമ്പോൾ കറന്റ് നഷ്ടപ്പെട്ടതിന്റെ കാരണം അറിഞ്ഞു. പവർ ഹൗസിൽ പൊട്ടിത്തെറി ഉണ്ടായി. എഞ്ചിനീയർ സ്വാമിയും രണ്ട് കൂലിക്കാരും ഷോക്കേറ്റു മരിച്ചു. അങ്ങനെയാണ് വാച്ചാപുരി വേഗത്തിൽ വീട്ടിലേക്ക് എത്തിയത്. നേരം പുലർന്നപ്പോൾ ഈ വാർത്ത നിഷ്പ്രഭമാക്കിക്കൊണ്ട് മറ്റൊരു വാർത്തയെത്തി. വാച്ചാപുരി ഭാര്യയെ നറുനറങ്ങനെ വെട്ടിയിട്ടിരിക്കുന്നു. എന്നിട്ട് കാർബൺസ്കോ കടലോരത്തേക്ക് ഓടിപ്പോയി. മറ്റൊരു വാർത്ത പറഞ്ഞു, കടലോരത്ത് ഒരു മേൻഗ്രോവ് മരത്തിൻ കൊമ്പിൽ വാച്ചാപുരി കെട്ടിത്തൂങ്ങി മരിച്ചു. അന്ന് അയാൾ ഒന്നു മാത്രം തോന്നി. അന്ന് ആർക്ക്? ഈ കഥാനായകന് ഒരൊറ്റ കാര്യം മാത്രം തോന്നി. വിളറിയ തണുത്ത സദാ പിന്തുടരുന്ന ഒരു ഭീതി. രണ്ട് ദിവസത്തിന് ശേഷം തെക്കാവിലോൺ പിരിക്കാനുള്ള ജപ്തി വാറണ്ടിൽ ഒപ്പുവയ്ക്കാൻ ചെന്നപ്പോൾ ആഫീസർ തികഞ്ഞ അനുകമ്പയോടെ ഒന്ന് നോക്കി. അവിടെ ഇതിനകം പ്രചരിച്ചു കഴിഞ്ഞ എല്ലാ കഥകളും കേട്ടു എന്ന് പറഞ്ഞില്ല. പക്ഷെ നോട്ടത്തിൽ അതുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു. വാച്ചാപുരി ചെയ്തതിനെ നമുക്കൊരിക്കലും തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഏതൊരു ഭർത്താവും ചെയ്യുന്ന കാര്യം മാത്രമേ വാച്ചാപുരി ചെയ്തുള്ളൂ. അഖിലണ്ടമ്മാളിനെ എന്ത് ചെയ്യണം? അഖിലാണ്ടമ്മാളിനെ വെട്ടി നുറുക്കി പല തുണ്ടം പീസുകളാക്കുന്നത് പോലെ നുറുക്കുകയോ എന്നിട്ട് വാച്ചാപുരി എന്ത് ചെയ്യാണ്? സ്വയം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഏതൊരു ഭർത്താവും, ഏതൊരു ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് ചെയ്യുന്ന ഒരേ ഒരു കാര്യമേ ആര് ചെയ്തിട്ടുള്ളൂ? വാച്ചാപുരിയും ചെയ്തിട്ടുള്ളൂ. നോക്കുക, അങ്ങനെ അയാൾ എന്ത് ചെയ്യണം? അയാളുടെ പേര് നമ്മളോട് പറയുന്നില്ല. അയാൾ അങ്ങനെ ഓഫീസിൽ ചെന്നപ്പോൾ ആ മേലധികാരി പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പരമാവധി ദൂരത്തേക്കൊരു ട്രാൻസ്ഫർ തരാം. അറ്റ്ലാന്റാബേയിലെ കോളനൈസേഷൻ നടക്കുന്നുണ്ടല്ലോ, നാളെ ഒരു ബാച്ച് പോകുന്നുണ്ട്, അവരൊന്നിച്ച് താങ്കൾ പോയിക്കൊള്ളൂ. ആ മുതിർന്ന മേലുദ്യോഗസ്ഥൻ അയാളോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എല്ലാം അറിഞ്ഞെന്ന് പറയുന്നില്ല, പക്ഷെ അയാൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഞാൻ നിങ്ങൾക്ക് പരമാവധി ദൂരത്തേക്ക് ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു മാറ്റം തരാം എന്ന് പറയുകയും ചെയ്യുന്നു. ബാക്കി കഥ തുടരുക. നോക്കുക, ഏത് ആപൽഘട്ടത്തിലും തന്നെ രക്ഷിക്കാറുള്ള വിശാല മനസ്കനായ ആ ആഫീസർ അന്നും തൻ്റെ സഹായത്തിനെത്തി. പിറ്റേന്നാൾ പലയിടത്തും പോയി യാത്ര പറഞ്ഞു. അങ്ങനെ ആശുപത്രി വരാന്തയിലൂടെ ഫീമെയിൽ വാർഡിലേക്ക് നടന്നു. ഒരു പറ്റം തമിഴത്തികൾ ഒരു കട്ടിലിന് ചുറ്റും നിശബ്ദരായി നിൽക്കുന്നു. കട്ടിലിൽ ബാൻഡേജിൽ വിരിഞ്ഞ ഒരു ശരീരം. ഒരു പഞ്ഞിക്കെട്ട് കയറ്റി വച്ചിരിക്കുന്നു എന്നേ തോന്നൂ. മരണം മടിച്ചു കളിക്കുന്നു പഞ്ഞിക്കെട്ടിൽ. യമന്റെ കയറ് മുറുകാൻ മടിക്കുന്നു. വരച്ചിടണേ, പഞ്ഞിക്കെട്ടിൽ യമൻ തൻ്റെ കയറ് മുറുക്കാൻ മടിക്കുന്നു. ആരാണ്? അഖിലാണ്ടമ്മാൾ എന്ന സ്ത്രീയാണ്. വാച്ചാപുരി വെട്ടി നുറുക്കിയ അഖിലാണ്ടമ്മാൾ എന്ന സ്ത്രീയാണ് ഒരു പഞ്ഞിക്കെട്ട് പോലെ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ പൊതിഞ്ഞ് ബെഡിൽ കിടത്തിയിരിക്കുന്നു. കുറെ തമിഴത്തികളും കൂടെയുണ്ട്. ഇയാൾക്ക് അഖിലാണ്ടമ്മാളിനോട് യഥാർത്ഥ സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അയാൾ എന്തുകൊണ്ടാണ് അവിടേക്ക് ചെല്ലാതെ ഒളിച്ച് ഒരു കള്ളനെ പോലെ ഒരു ഭീരുവിനെ പോലെ ഓടി രക്ഷപ്പെട്ടത്? നോക്കുക, മാസങ്ങൾക്ക് ശേഷം ഇത്രയും അറിഞ്ഞു. പാപ്പായുടെ കഴുത്തിലെ ഗുരുതരമായ വെട്ടും ഉണങ്ങിക്കഴിഞ്ഞു. വെട്ടേറ്റ രണ്ട് വിരലുകൾ നിശേഷം അറ്റുപോയി. തമിഴ് പട്ടാളർ സംഘം കപ്പൽ കാശ് പിരിച്ചു കൊടുത്ത് പാപ്പ നാട്ടിലേക്ക് പോയി. അപ്പോൾ അയാളുടെ ഉള്ളിലെ കുറ്റബോധത്തിന്റെ കാരണം നമ്മൾക്ക് മനസ്സിലായി. എന്നാൽ തെക്കേ ഗോപുര നടയിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. ഇന്ന് ചിദംബരം അമ്പലത്തിന്റെ കുളക്കടവിലിരുന്ന് എല്ലാം ഓർത്തു പോകുന്നു. ഇന്ന് ആ ഒരു പട്ടണവും അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളും ഒക്കെ അയാളുടെ മനസ്സിലേക്ക്.
ഭൂമിയിലേക്ക് ഒരു കാറ്റുപോലെ മേഘപ്പാളി പോലെ ഇങ്ങനെ വേഗത്തിൽ കടന്നു വരികയാണ്. അയാൾ കുളത്തിൻ്റെ പടവിൽ നിന്ന് എഴുന്നേറ്റു. സന്യാസിമാർ അപ്പോഴും ഏതോ പുരാണ കഥയുടെ മായാവലയത്തിലാണ്. അയാൾ വീണ്ടും മുന്നോട്ട് നടക്കുന്നു. ഇടനാഴിയിലൂടെ നീങ്ങി അടച്ചിട്ട കനത്ത നടവാതിൽക്കൽ അയാൾ നിന്ന് കണ്ണുകൾ അടച്ചു. ശംഭുദേവന്റെ രൂപ നടരാജനായി സങ്കല്പിച്ചുകൊണ്ട് അപ്പോൾ അയാൾ ഓർത്തു, നട തുറക്കുമ്പോൾ നടരാജ വിഗ്രഹം കൺമുന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തനിക്ക് എന്താണ് അപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ളത്? എൻ്റെ കരൾ വ്യാധി മാറ്റിത്തരണമെന്ന് വരച്ചിടണേ. കരൾ വ്യാധി മാറ്റിത്തരണമെന്നോ മനസ്സിന് സ്വസ്ഥത നൽകണമെന്നോ മോക്ഷപ്രാപ്തിക്ക് അനുഗ്രഹിക്കണമെന്നോ. അയാളുടെ മനസ്സിലുള്ള കുറ്റബോധത്തെ ഒരു മദ്യപാനം കൊണ്ടും മാറ്റാൻ പറ്റില്ല. ആ കരൾ വ്യാധിയല്ല, മനസ്സിൻ്റെ സ്വസ്ഥതയല്ല, മോക്ഷപ്രാപ്തി, ഇതൊന്നും അയാൾക്ക് ഉടനെയൊന്നും ലഭിക്കാനും പോകുന്നില്ല. നോക്കുക, പെട്ടെന്ന് അയാൾക്ക് ചിരി വന്നു. കരൾ വ്യാധി, അയാൾ ചിരിച്ചു. ശരീരത്തെ അറിഞ്ഞുകൊണ്ട് അവഗണിച്ച് വർത്തിച്ചിട്ട് സംവത്സരങ്ങളായി സംഭരിച്ചെടുത്ത കരൾ വ്യാധി, മനസ്സിന് സ്വസ്ഥതയോ? അയാൾ പിന്നെയും ചിരിച്ചു. ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് വളച്ചൊടിച്ചപ്പോഴൊക്കെ മനസ്സെന്ന ഒന്നിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് മോക്ഷം കിട്ടുക? അയാൾ സ്വയം പറയുകയാണ്, എൻ്റെ മനസ്സിന് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല, കാരണം ഞാൻ എൻ്റെ ജീവിതത്തെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രം അനുസരിച്ച് വളച്ചൊടിച്ചു. പിന്നെ എവിടാണ് എനിക്ക് മോക്ഷം കിട്ടുക? നോക്കുക, തനിക്ക് വേണ്ടി പാപം പങ്കിടാൻ വന്ന ആരുടെയെങ്കിലും മോക്ഷത്തിന് താൻ ഇന്നു വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ ഒപ്പം പാപം പങ്കിട്ട ആള് ആരാണ്? അഖിലാണ്ടമ്മാളാണ്. അങ്ങനെ ഒരുപാട് പേര് എനിക്കൊപ്പം പാപം പങ്കിട്ടുവെങ്കിൽ അവരുടെ ഒന്നും മോക്ഷത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ചിദംബരം നടരാജക്ഷേത്രത്തിൻ്റെ ഇടനാഴികയിൽ നിന്ന് അയാൾ വേഗം പുറത്തേക്ക് വന്നു. നടരാജ വിഗ്രഹം കാണുവാൻ നിന്നില്ല. പകൽ വെളിച്ചത്തിൽ സ്വന്തം കാവിക്കുപ്പായത്തിലും കാവി പൈജാമയിലും കണ്ണുകൾ പതിഞ്ഞപ്പോൾ അയാൾക്ക് ലജ്ജയേക്കാൾ ഏറെ അവജ്ഞ തോന്നി. സ്വയം അവജ്ഞ തോന്നി. കാവിക്കുപ്പായവും അല്ലെങ്കിൽ പൈജാമയും ഒക്കെ ധരിച്ചു വരുമ്പോൾ അയാൾ സന്യാസിയാകുന്നില്ല. ഒരുപാട് കപട സന്യാസികൾ ഇത്തരത്തിൽ സ്വയം തെറ്റുകളെ മറച്ചു വയ്ക്കാനായിട്ട് ഇതുപോലെ വേഷം കെട്ട് നടത്തുന്നുണ്ട്. അതുപോലെ ഇയാളും എന്ത് ചെയ്യുകയാണ്? വേഗത്തിൽ അവിടെ നിന്ന് ഇറങ്ങി കീശയിൽ നിന്ന് ചെരുപ്പിൻ്റെ ടോക്കൺ എടുത്തു. ടോക്കണും 10 പൈസയും കൊടുത്ത് ചെരുപ്പ് എടുത്തിട്ട് പോകാം. അല്പസമയത്തിന് മുമ്പ് ചെരുപ്പ് സൂക്ഷിക്കാൻ ഏറ്റുവാങ്ങുമ്പോൾ തന്നോട് സരസമായി സംസാരിക്കുകയോ തന്നോട് എന്താണ് സരസമായി സംസാരിക്കുകയും എന്നാൽ സ്വരസാമ്യത കൊണ്ട് പാപ്പായുടെ ഓർമ്മകൾ തൊടുത്തു വിടുകയും ചെയ്ത ആ സ്ത്രീ. എന്താണ് തന്നോട് സരസമായി സംസാരിച്ചു, സ്വരസാമ്യത കൊണ്ട് പാപ്പായുടെ ഓർമ്മകൾ തൊടുത്തു വിട്ട അഖിലാണ്ടമ്മൾ? എന്താണ് ആ സ്ത്രീയെ പറ്റി വീണ്ടും ഇവിടെ പറയുന്നു. നോക്കുക എന്താണെന്ന്, ആ സ്ത്രീയെ അന്വേഷിച്ച്, ആ ഒരു പാപ്പായുടെ ഓർമ്മകൾ തൊടുത്തുവിട്ട ആ സ്ത്രീയെ അന്വേഷിച്ച് അയാൾ പുറത്തേക്ക് വന്നു. അവർ കൈകൾ കെട്ടി തൂർന്നുപോയ അടർന്നുപോയ കിണറിന്റെ വാക്കല്ലിന്മേൽ ഇരിക്കുന്നു. ഒരു കറുത്ത മഫ്ലർ കഴുത്തിൽ ചുറ്റിയിട്ടുണ്ട്. അവരുടെ കഴുത്തിലെ മുറിവ് അല്ലെങ്കിൽ അയാൾ പറയുന്നുണ്ട്, ആ അയാൾ അറിഞ്ഞ ഒരു വാർത്ത ഇതാണ്, അഖിലാണ്ടമ്മാൾ എന്ന സ്ത്രീയുടെ കഴുത്തിലെ ആഴത്തിലുള്ള മുറിവ് കരിഞ്ഞിരിക്കുന്നു. എന്നാൽ കഴുത്തിലെ ആ മുറിവ് കരിഞ്ഞുവെങ്കിൽ ആ മുറിവിന്റെ പാടുകളും തെളിവുകളും അവിടെ ഒരു പക്ഷേയല്ല തീർച്ചയായും അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ സ്വരസാമ്യത കൊണ്ട് അഖിലാണ്ടമ്മാൾ എന്ന് തോന്നിച്ച സ്ത്രീയുടെ കഴുത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു മഫ്ലർ കഴുത്തിൽ ചുറ്റിയിട്ടുണ്ട്. അയാൾ അവളെ സാഗൂദം നോക്കി. നരച്ച തലമുടിക്കുള്ളിൽ അയാൾ ആദ്യമേ പറയുന്നുണ്ട് അവൾക്ക് ഒരു വലിയ ചുമട് തലമുടി ഉണ്ടെന്നതാണ് അവളുടെ പ്രത്യേകത. അങ്ങനെ നരച്ച തലമുടിക്കുള്ളിൽ ചീർത്ത മടക്കുകൾ വീണ കവിൾത്തടങ്ങളിൽ അവൾ എവിടെയെങ്കിലും തൻ്റെ പാപ്പായെ ഒളിച്ച് പിടിപ്പിക്കുന്നുണ്ടോ? നോക്കുക, അയാൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ചോദിച്ചു, അമ്മ നിങ്ങളുടെ വീട് ഇവിടെ തന്നെയാണോ? അല്ല, പിറന്ന സ്ഥലം ഇവിടെ നിന്ന് കുറച്ചകലെ ഒരു ഗ്രാമത്തിൽ. അപ്പോൾ സ്വാഭാവികമായും ഒരാൾ ചോദിക്കേണ്ട കാര്യം എന്താകും? അമ്മ നിങ്ങളുടെ വീട് ഇവിടെ തന്നെയാണോ എന്ന് അയാൾ ചോദിക്കുന്നു. അവർ ഉടനെ എന്ത് പറഞ്ഞു? അല്ല, ഇവിടെ നിന്ന് കുറച്ചു മാറി മറ്റൊരു ഗ്രാമത്തിലാണ്. നോക്കുക, അല്ല, പിറന്ന സ്ഥലം ഇവിടെ നിന്ന് കുറച്ചകലെ ഒരു ഗ്രാമത്തിൽ. അപ്പോൾ അയാൾ ആ ഗ്രാമത്തിൻ്റെ പേരല്ല ചോദിച്ചത്. അല്ലെ, ഗ്രാമത്തിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാമത്തിൻ്റെ പേര് ചോദിക്കണം. എന്നാൽ അയാൾ എന്ത് ചോദിക്കുന്നു? ഗ്രാമത്തിൻ്റെ പേരല്ല, പകരം അവളുടെ പേരാണ് ചോദിച്ചത്. ഉടനെ ആ സ്ത്രീ പറയുകയാണ്, എൻ്റെ പേരോ? അവൾ ചോദിച്ചു, ഹേ സ്വാമിയാരെ, കാവിയുമുടുത്തു മോക്ഷം തേടി നടക്കുന്ന നിങ്ങൾക്ക് എൻ്റെ പേരറിഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകൂ. അയാൾ ചെരുപ്പ് കാലിലണിഞ്ഞ്
തിരിഞ്ഞു നോക്കാതെ നടന്നു. അതാരാണ്? അഖിലാണ്ടമ്മാളാണ് എന്ന് ശ്രീരാമൻ പറയുന്നില്ല. സി വി ശ്രീരാമൻ നമ്മളോട് പറയുന്നില്ല ആ സ്ത്രീ അഖിലാണ്ടമ്മാളാണെന്ന്. സിനിമ കാണുമ്പോഴോ സിനിമയിലും അഖിലാണ്ടമ്മാളാണെന്ന് നമ്മളോടാരും പറയുന്നില്ല. പക്ഷേ കഥ വായിക്കുന്ന ഏതൊരാൾക്കോ എന്താണ് അയാൾക്ക് തോന്നിയ അതേ സംശയം നമ്മളുടെ ഉള്ളിൽ തോന്നുകയും അതൊരു പക്ഷേ സ്ഥിരപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു കഥയോ ഇവിടെ ചിദംബരം എന്ന സി വി ശ്രീരാമൻ്റെ ചെറുകഥയും നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കഥ ഒന്നുകൂടി നന്നായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. വേഗത്തിൽ കഥയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും ഫസ്റ്റ് ഇയർ ബികോമിന്റെ മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതാണ്. ഓക്കെ, താങ്ക് യു.